ഈ 8 മുതൽ മലയാള ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനയാണ് ഫെഫ്ക, ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള. അത് 20 തൊഴിലാളി യൂണിയനുകളുടെ ഒരു ഫെഡറേഷനാണ്. ഓരോ തൊഴിൽ മേഖലയും പ്രതിനിധീകരിക്കുന്ന ഒരു യൂണിയൻ. അങ്ങനെ ഡയറക്ടർമാർ, എഴുത്തുകാർ, ഛായാഗ്രാഹകർ, എഡിറ്റേഴ്സ്, സംഗീത സംവിധായകർ തുടങ്ങി സിനിമയിലെ ഏറ്റവും അടിസ്ഥാനവർഗ തൊഴിലാളികൾ ആയ ഔട്ട്ഡോർ യൂണിറ്റ് തൊഴിലാളികൾ, പ്രൊഡക്ഷൻ അസിസ്റ്റൻസ്, ഡ്രൈവേഴ്സ്, മെസ് വർക്കേഴ്സ്, ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഫെഡറേഷനാണ് ഫെഫ്ക. 2008 മുതൽ 2023 വരെയുള്ള 15 വർഷത്തെ പ്രവർത്തനം മലയാള ചലച്ചിത്ര രംഗത്ത് ഏറ്റവും ആരോഗ്യകരമായ ഒരു തൊഴിലന്തരീക്ഷം കെട്ടിപ്പടുക്കാനായി എന്നുള്ളത് ഫെഫ്കയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഫെഫ്കയുടെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ വർഷങ്ങളിൽ ടെലിവിഷൻ മേഖലയിലെ തൊഴിലാളികൾ പലതവണ ഫെഫ്കയുടെ പ്രവർത്തനം ടെലിവിഷൻ മേഖലയിൽ കൂടി വ്യാപിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഏകാഗ്രതയ്ക്ക് കോട്ടം തട്ടരുത് എന്നുള്ള ഒരു നിലപാടായിരുന്നു ഫെഫ്ക ഇക്കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ദിവസം ചെല്ലും തോറും മലയാളത്തിലെ ടെലിവിഷൻ രംഗം സാങ്കേതിക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അതിലെ അടിസ്ഥാനവർഗ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, അങ്ങേയറ്റം ദുഷ്കരമായ ഒരു തൊഴിൽ മേഖലയായി മാറുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ വെറുതെ അത് നോക്കി നിൽക്കാൻ ഇനിയും കഴിയില്ല. അതിനകത്ത് ആ തൊഴിൽ മേഖലയെ കാതലായി പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നൊരു ഉറച്ച ബോധ്യം ഫെഫ്കയ്ക്കുണ്ട്. അതുകൊണ്ട് ഫെഫ്ക അതിൻ്റെ പ്രവർത്തനം ടെലിവിഷൻ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഡിജിറ്റൽ ഇൻ ടെലിവിഷൻ എന്നാണ് അതിൻ്റെ ഒരു പൂർണ്ണരൂപം. അപ്പോൾ ഡിജിറ്റൽ നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് വെബ് സീരീസ്, വെബ് സിനിമകൾ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതും കൃത്യമായി പറഞ്ഞാൽ സിനിമ എന്നുള്ള നിർവചനത്തിൽ വരുന്നതല്ല. അവിടെയെല്ലാം പ്രവർത്തിക്കുന്നത് ഫെഫ്കയിലെ അംഗങ്ങളായിട്ടുള്ളവരും അല്ലാത്തതുമായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകരാണ്. ഇവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള തൊഴിൽ സുരക്ഷിതത്വവും ഇല്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി രാവിലെ 5 മണി മുതൽ അർദ്ധരാത്രി വരെ പണിയെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷെ വേതനം 9:30 ആയാലും രാത്രി 12 ആയാലും ഒന്നു തന്നെയാണ്. ഇതൊക്കെ കാലാനുസൃതമായിട്ട് മാറ്റേണ്ട സമയമാണ്. എന്നാൽ ഫെഫ്കയുടെ പ്രവർത്തനങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഒരിക്കലും ചലച്ചിത്ര നിർമ്മാണം ദുഷ്കരമാക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയും ഫെഫ്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. വ്യവസ്ഥ വേണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. മാന്യമായ വേതനം, തൊഴിലവകാശ സംരക്ഷണം, കൃത്യമായ വ്യവസ്ഥ, ചിട്ടപ്പെടുത്തിയ വ്യവസ്ഥ ടെലിവിഷൻ മേഖല എന്ന തൊഴിൽ മേഖലയിലും കൂടി ഉണ്ടാവണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 6 മാസം മുമ്പ് രൂപം കൊടുത്ത ഈ സംഘടന പ്രവർത്തനം ആരംഭിച്ചത്. അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി. ഇപ്പോൾ സന്തോഷകരമായ കാര്യം, ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, 2000-ൽ കൂടുതൽ അംഗങ്ങൾ ഈ പുതിയ യൂണിയനിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തകരുമായിട്ട് പങ്കുവയ്ക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആദ്യത്തെ സമഗ്രമായ ടെലിവിഷൻ മേഖലയിലെ തൊഴിലാളി സംഗമവും ഞങ്ങളുടെ പ്രാഥമ ഒരു കൺവെൻഷൻ നാളെ തിരുവനന്തപുരം ശ്രീമൂലം ക്ലബിൽ നടക്കുകയാണ്. രാവിലെ 10 മണി മുതൽ ഏതാണ്ട്
ഉച്ചയോടുകൂടി അവസാനിക്കുന്ന പോലെയാണ് ആ കൺവെൻഷൻ. അതിൽ